ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സക്കുലൻ്റ് പ്ലാന്റിൻ്റെ ലീഫ് പ്രൊപ്പഗേഷനെ കുറിച്ചാണ് പറയുന്നത്. അതിനായിട്ട് ചെറിയൊരു കപ്പിലേക്ക് ചകിരിച്ചോറ് മാത്രം നിറച്ചു കൊടുക്കുക. സക്കുലൻ്റ് പ്ലാന്റിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലീഫ് നോക്കി വേണം നമ്മൾ പ്രൊപ്പഗേഷനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ചകിരിച്ചോറ് എടുക്കുമ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള ചകിരിച്ചോറ് തന്നെ നോക്കിയെടുക്കണം. ഇനി നമുക്ക് സക്കുലൻ്റ് പ്ലാന്റിൻ്റെ ഈ ലീഫെല്ലാം നമുക്ക് ഈ ചകിരിച്ചോറിൽ ഇതുപോലെ വെച്ചു കൊടുക്കാം. ഈ പ്രൊപ്പഗേഷൻ രീതിയിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇതിന് തീരെ നനവ് പാടില്ല എന്നുള്ളതാണ്. തീരെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഒന്നോ രണ്ടോ വീക്സ് കഴിഞ്ഞാൽ മാത്രം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതും ലീഫിലാവാണ്ട് ആ നമ്മൾ ഇറക്കി വെച്ച ഭാഗത്ത് മാത്രമായിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്തും ഇത് വെക്കാൻ പാടില്ല. ഒരു മൂന്നോ നാലോ വീക്സ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ് ഇതാ ഇതുപോലെ ആയിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ച ലീഫ് ഉണങ്ങിയിരിക്കും. പക്ഷേ പകരം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റിനെ നമുക്ക് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്രൊപ്പഗേറ്റ് ചെയ്ത ലീഫ് എടുത്തു മാറ്റിയിട്ട് നമുക്ക് കിട്ടിയ ഈ പ്ലാന്റിനെ നല്ലൊരു പോട്ടിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. സക്കുലൻ്റിൻ്റെ ഓരോ ലീഫെന്നും ഇതുപോലുള്ള ഒരുപാട് പ്ലാന്റുകൾ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.